ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈത്തിൽ തൊഴിൽ പെർമിറ്റിനുള്ള ഫീസ് നിരക്ക് വർദ്ധിപ്പിക്കുന്നു. എല്ലാ വിഭാഗം തൊഴിൽ പെർമിറ്റുകൾക്കും 5 ഇരട്ടി വരെ നിരക്ക് വർദ്ധിപ്പിക്കാനാണ് നീക്കം. മാൻപവർ അതോറിറ്റിക്ക് കീഴിൽ പ്രത്യേക കമ്മിറ്റി ഇത് സംബന്ധിച്ച് പഠനം നടത്തും. വാണിജ്യ മന്ത്രി ഡോക്ടർ അബ്ദുള്ള അൽ സൽമാന്റെ അധ്യക്ഷതയിൽ വ്യാഴാഴ്ച ചേർന്ന മാൻപവർ അതോറിറ്റി ഡയറക്ടർ ബോർഡ് പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. മന്ത്രിസഭാ നിർദ്ദേശപ്രകാരമാണ് വിശദമായ പഠനത്തിന് സമിതിയെ നിശ്ചയിക്കാൻ തീരുമാനിച്ചത്. വിസ കച്ചവടവും അവിദഗ്ധ തൊഴിലുകളുടെ ആധിക്യവും തടയാൻ വർക്ക് പെർമിറ്റ് സംവിധാനം പൊളിച്ചെഴുതുന്നത് സംബന്ധിച്ചും പഠനം നടത്തും. 2022 അവസാന പാദത്തിലാണ് നിർദ്ദേശം നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നത്. ഓരോ തൊഴിൽ മേഖലയിലും സ്വദേശികൾക്കും വിദേശികൾക്കും അനുപാതം നിശ്ചയിക്കാനും സ്വകാര്യ മേഖലയിലെ സ്വദേശി അനുപാതം വർദ്ധിപ്പിക്കാനും നീക്കമുണ്ട്. 5% ആരംഭിച്ച് ക്രമേണ 20% വരെ അനുപാതം വർദ്ധിപ്പിക്കാനാണ് പദ്ധതി. കുവൈറ്റിലെ 800 കമ്പനികൾക്കെതിരെ അന്വേഷണം നടത്തുന്നതായി കുവൈറ്റ് അധികൃതർ അറിയിച്ചു. ഈ കമ്പനികളുടെ പേരിൽ പണം നൽകിയ 60,000 പ്രവാസികൾ രാജ്യത്ത് വന്നു പോയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. അന്വേഷണത്തിന് വിധേയമായ കമ്പനികളുടെ ഫയലുകൾ അതോറിറ്റികൾക്ക് കൈമാറിയിട്ടുണ്ട്. ഈ കമ്പനികളുടെ ഫയലുകളിൽ രജിസ്റ്റർ ചെയ്തിരുന്ന 60,000-ൽ കൂടുതൽ പ്രവാസികൾ രാജ്യം വിട്ടതായും വൃത്തങ്ങൾ വെളിപ്പെടുത്തി. കമ്പനികളുടെ പേരിലുള്ള വിസയിൽ പണം നൽകി വന്നവരാണ് ഇവർ. രാജ്യത്ത് വിസ കച്ചവടം തടയുന്നതിന് ആവശ്യമായ നടപടികൾ ഊർജിതമാക്കി വരുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു അധികൃതരുടെ നടപടി. ആഭ്യന്തര മന്ത്രാലയവും മറ്റ് ബന്ധപ്പെട്ട അതോറിറ്റികളുമായും ഏകോപിപ്പിച്ച് റെസിഡൻസി ഡീലർമാരെയും വ്യാജ കമ്പനികളെയും കണ്ടെത്താൻ രാജ്യത്ത് പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഫാമുകളുടെ പേരിൽ നടത്തുന്ന വിസ കച്ചവടം തടയാൻ വരും ദിവസങ്ങളിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സൗദി അറേബ്യയിൽ മൊബൈൽ ഷോപ്പുകളിൽ അധികൃതരുടെ പരിശോധന. കിഴക്കൻ റിയാദിലെ മൊബൈൽ സൂക്കിലാണ് കഴിഞ്ഞ ദിവസം വിവിധ വകുപ്പുകളുടെ സംയുക്ത സംഘം പരിശോധനയ്ക്ക് എത്തിയത്. തൊഴിൽ നിയമലംഘകരായ 28 പ്രവാസികളെ ഇവിടെ നിന്നും പിടികൂടി. ഇവരെ നാട് കടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ റിയാൽ ശാഖ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. സ്പോൺസർമാർക്ക് കീഴിലല്ലാതെ ജോലി ചെയ്യൽ, സന്ദർശക വിസയിലെത്തി ജോലി ചെയ്യൽ, തൊഴിൽ പെർമിറ്റില്ലാതെ ജോലി ചെയ്യൽ, സ്വദേശിവൽക്കരിച്ച തൊഴിലുകളിൽ സ്പോൺസർമാരുടെ കീഴിലല്ലാതെ ജോലി ചെയ്യൽ തുടങ്ങിയ കുറ്റങ്ങളിലാണ് പ്രവാസികൾ പിടിയിലായത്. 10 വ്യാപാര സ്ഥാപനങ്ങളിലും നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഇവർക്കെതിരെ പിഴ ചുമത്തുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പിടിയിലായ പ്രവാസികൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും ശേഷം സൗദിയിൽ നിന്നും നാട് കടത്തുന്നതിനുമായി സുരക്ഷാ വകുപ്പുകൾക്ക് കൈമാറി. കുവൈറ്റിൽ 60 വയസ്സിനുമേൽ മുകളിൽ പ്രായമുള്ള ബിരുദമില്ലാത്ത പ്രവാസികളുടെ വർക്ക് പെർമിറ്റ് പുതുക്കാൻ 500 ദിനാർ വാർഷിക ഫീസും സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസും നിബന്ധനയാക്കുന്നു. മാൻപവർ പബ്ലിക് അതോറിറ്റി ഡയറക്ടർ ജനറലായി നിയമിതയായ ഇമാൻ ഹസൻ ഇബ്രാഹിം അൽ അൻസാരിയുടെ നേതൃത്വത്തിലുള്ള യോഗമാണ് തീരുമാനമെടുത്തത്. നേരത്തെ മാൻപവർ അതോറിറ്റി ബിരുദമില്ലാത്ത വിദേശികളുടെ വിസ പുതുക്കലിന് 60 വയസ്സ് പ്രായപരിധി നിശ്ചയിച്ചത് നിയമവിരുദ്ധമെന്ന് ഫത്വ നിയമനിർമ്മാണ സമിതി വ്യക്തമാക്കിയിരുന്നു. തീരുമാനം വന്നതിനു ശേഷം വിസ പുതുക്കാൻ കഴിയാതെ നിരവധി പേർക്ക് തിരിച്ചു പോകേണ്ടി വന്നിരുന്നു. ഈ നടപടി വിവാദമായതിനെ തുടർന്ന് 2,000 ദിനാർ അധിക ഫീസ് നൽകി തൊഴിൽ പെർമിറ്റ് പുതുക്കാൻ അനുമതി നൽകിയെങ്കിലും ചുരുക്കം ചിലർ മാത്രമാണ് ഇത് പ്രയോജനപ്പെടുത്തിയത്. ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയ ചൈനയിലെ കോവിഡ് വ്യാപനം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തക ജയിലിൽ അതീവ ഗുരുതരാവസ്ഥയിൽ. ഷാങ്സാൻ എന്ന 38-കാരിയായ മാധ്യമപ്രവർത്തകയാണ് ജയിലിൽ കഴിയുന്നത്. കോവിഡ് വ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ ചൈനയ്ക്ക് പറ്റിയ വീഴ്ചകൾ ഇവർ റിപ്പോർട്ട് ചെയ്തിരുന്നു. രോഗം ഗുരുതരമായി ബാധിച്ച വുഹാനിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ തന്റെ മൊബൈൽ ഫോണിൽ ഇവർ പകർത്തിയിരുന്നു.
ഇതിനു പിന്നാലെയാണ് 2020 മെയ് മാസത്തിൽ ഇവരെ ചൈനീസ് പോലീസ് പിടികൂടിയത്. ഇവർ ജയിലിൽ നിരാഹാര സമരം നടത്തി വരികയായിരുന്നു. ഭക്ഷണം ഉപേക്ഷിച്ച ഷാങ്ങിന് മൂക്കിലൂടെ ട്യൂബിട്ടാണ് ഭക്ഷണം നൽകുന്നത്. ഇപ്പോൾ ഇവരുടെ ആരോഗ്യനില വഷളായിരിക്കുകയാണെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. ഷാങ്ങിന്റെ അവസ്ഥ അറിഞ്ഞതിനു പിന്നാലെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഷാങ്ങിനെ ജയിൽ മോചിതയാക്കാൻ ആംനസ്റ്റി ഇന്റർനാഷണൽ ചൈനീസ് സർക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു. കുവൈറ്റിൽ പ്രവാസികൾക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങൾക്കും 500% ഫീസ് വർദ്ധിപ്പിക്കാൻ തീരുമാനം. തൊഴിൽ അനുമതി രേഖ പുതുക്കുന്നത് ഉൾപ്പെടെയുള്ളവയ്ക്ക് ഫീസ് നിരക്ക് വർദ്ധിപ്പിച്ചേക്കും. നിലവിലെ ഫീസ് നിരക്ക് അവലോകനം ചെയ്ത ശേഷം പുതിയ ഫീസ് നിരക്ക് നിശ്ചയിക്കാനാണ് തീരുമാനം. ഇതര ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് സർക്കാർ സേവനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസ് ഈടാക്കുന്ന രാജ്യം കുവൈറ്റാണ്. അടുത്ത വർഷം മുതൽ വർധന നടപ്പിലാക്കി തുടങ്ങുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തൊഴിൽ അനുമതി രേഖ പുതുക്കുന്നതിന് പ്രതിവർഷം 10 ദിനാറാണ് ഇപ്പോഴത്തെ നിരക്ക്. എന്നാൽ പുതിയ നിയമം നടപ്പിലായാൽ ഇത് ഒറ്റയടിക്ക് 50 ദിനാറായി ഉയരും. സൗദി അറേബ്യയിലെ 5 വയസ്സിനും 11 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഫൈസർ പകർച്ചവ്യാധിരോഗ വാക്സിൻ നൽകാൻ സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി അംഗീകാരം നൽകി. വാക്സിൻ കുട്ടികൾക്ക് സുരക്ഷിതമാണെന്ന് വ്യക്തമായതിനെ തുടർന്നാണ് തീരുമാനമെന്ന് അധികൃതർ അറിയിച്ചു. 5 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വാക്സിൻ നൽകുമെന്ന് ബുധനാഴ്ച അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. സ്കൂളിൽ പോകുന്ന 28 ദശലക്ഷം കുട്ടികൾക്കാണ് ഇതുപ്രകാരം വാക്സിൻ ലഭ്യമാവുക. കുട്ടികൾക്ക് ഫൈസർ ബയോ എൻടെക് വാക്സിൻ നൽകുന്നതിന് US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ശുപാർശ ചെയ്തിരുന്നു. സൗദി അറേബ്യയിൽ ഇഖാമ ലെവി തവണകളായി അടയ്ക്കുന്നതിനുള്ള സംവിധാനം പ്രാബല്യത്തിൽ വന്നു. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള അബ്ഷിറിൽ ഇതിനുള്ള ലിങ്ക് നൽകിയിട്ടുണ്ട്. പുതിയ രീതി അനുസരിച്ച് സൗദിയിലെ താമസരേഖകൾ 3 മാസത്തേക്കോ 6 മാസത്തേക്കോ പുതുക്കാം. തൊഴിലാളിയുടെ സ്പോൺസർഷിപ്പ് മാറുന്നതിനുള്ള അനുമതി പത്രമടക്കം വിവിധ സേവനങ്ങളും അബ്ഷിറിൽ പുതുതായി സജ്ജീകരിച്ചു. തൊഴിലാളികളുടെ ലെവി വർഷത്തിൽ ഒന്നിച്ചടക്കുന്നതാണ് നിലവിലെ രീതി. അതായത് പ്രതിമാസം 800 റിയാൽ എന്ന തോതിൽ ഒരു വർഷത്തേക്ക് 9600 റിയാൽ ഓരോ തൊഴിലാളിക്കും കമ്പനി അടയ്ക്കണം. ഇതാണിപ്പോൾ തവണകളായി അടയ്ക്കാൻ സൗകര്യം ഒരുക്കിയത്. 100 കണക്കിന് ജീവനക്കാരുള്ള വൻകിട കമ്പനികൾക്ക് ഈ തീരുമാനം ഗുണകരമാകും. തൊഴിലാളിയുടെ സ്പോൺസർഷിപ്പ് മറ്റൊരു കമ്പനിയിലേക്ക് മാറ്റുന്നതിനുള്ള സമ്മതപത്രവും അബ്ഷിറിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പാസ്പോർട്ട് ചേർക്കലും അപ്ഡേറ്റ് ചെയ്യലും പുതിയ സേവനത്തിൽ ഉൾപ്പെടുന്നു. ഇലക്ട്രോണിക്സ് ഡ്രൈവിംഗ് ലൈസൻസ്, ഡ്രൈവിംഗ് സ്കൂളുകളിലേക്കുള്ള രജിസ്ട്രേഷൻ എന്നിവയ്ക്കും ലിങ്ക് ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യ വിവരങ്ങളും ഹജ്ജ് ഉംറ പെർമിറ്റുകളുടെ വിവരങ്ങളും ഇനി അബ്ഷിറിൽ ലഭ്യമാകും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.